ഹായ് എച്ച് ടു വാട്ടർ സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അയൺ എത്രത്തോളം അളവിലാണ് മനുഷ്യ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അയണിനെക്കുറിച്ച് ഒരു മൂന്ന് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അയൺ എങ്ങനെയാണ് കാണുന്നത് അയൺ ഉണ്ടാക്കുന്ന വെള്ളത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അയൺ എങ്ങനെ റിമൂവ് ചെയ്യാം അയൺ എങ്ങനെ നാച്ചുറലായി റിമൂവ് ചെയ്യാം അയൺ എങ്ങനെ ഫിൽട്രേഷൻ വെസൽ ഫിൽട്രേഷൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം നാച്ചുറൽ ടിപ്സ് എന്തൊക്കെയാണ് അയണ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധമായിട്ടുള്ള വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് പോയി കാണാൻ ശ്രമിക്കും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അയൺ ഉണ്ടാക്കുന്ന മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ എത്ര അളവിൽ മുതലാണ് കാണാം കാണിക്കുക അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വെള്ളത്തിലെ അയേണ്ട കണ്ടൻറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്ടറേഷൻ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ ഗുണനിലവാരം എങ്ങനെ ഉയർത്താം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ടർ ക്വാളിറ്റി സംശയങ്ങൾ നമുക്ക് കമൻറ്റ് സെക്ഷൻ വഴി പരിഹരിക്കാൻ പറ്റും നമ്മുടെ കൺസൾട്ടൻസി നമ്പർ നമ്പറുണ്ട് പെയ്ഡാണ് കൺസൾട്ടൻസി നമ്പറിലേക്ക് വാട്ടർ എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കണ്ടീഷനുസരിച്ചുള്ള മെസ്സേജ് തിരിച്ച് അങ്ങോട്ട് വരും ആ ആ ഫോർമാറ്റിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആറു മണി മുതൽ മണിയുള്ള സമയത്ത് തിരിച്ചു വിളിക്കും അപ്പോൾ അത് പെയ്ഡാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് വഴി അതായത് കമൻറ്റ് സെക്ഷനോടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ വാട്ടർ ക്വാളിറ്റി സംശയങ്ങൾ പരിഹരിക്കാൻ പറ്റും നേരിട്ട് സംസാരിക്കുന്നവർക്കുണ്ടെങ്കിൽ മാത്രമാണ് പേയ്മെൻ്റ് ആവശ്യമുള്ളു പേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളു അല്ലാത്തവർക്കൊക്കെ നമ്മുടെ ചാനലിലെ കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാൻ പറ്റും നമുക്ക് നേരെ ഉള്ളിലേക്ക് കിടക്കാം മനുഷ്യ ശരീരത്തിൽ അയൻ എത്രത്തോളം അളവാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കണം അയണിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അപ്പോൾ ആ അയണിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനാസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അയളുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് പോയിൻറ്റ് ത്രീയാണ് അതിപ്പോൾ വണ്ണിലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ കുറച്ച് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട് ചിലടത്തത് വണ്ണാക്കിയിട്ടുണ്ട് ചിലർ ലാബുകളിത് മാറ്റിയിട്ടില്ല മിക്കതും വണ്ണാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത് ഡബ്ല്യു എച്ച്ഒൻ്റെ റിപ്പോർട്ട് പ്രകാരം പോയിൻ്റ് ത്രീക്ക് മുകളിലുള്ളത് അയളുടെ കണ്ടാമിനേഷൻ അയൺ കൂടുതലായിട്ടാണ് നമ്മൾ നമ്മുടെ ഡബ്ല്യു എച്ച്ഒൻ്റെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അയൻ പക്ഷേ പല കണ്ടീഷൻസും അത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് റിപ്പോർട്ടിൽ നിൽക്കുന്ന വിശുദ്ധമായിട്ട് പോകുമ്പോൾ മനസ്സിലാവും പോയിൻ്റ് ത്രീ ഉള്ള അളവ് നമുക്ക് കൂട്ടാൻ കാരണം അതായത് പോയിൻ്റ് ത്രീക്ക് മുകളിൽ പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം ഫിസിക്കലായിട്ടുള്ള ചില കളർ വ്യത്യാസം കാണിക്കുക അല്ല അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം ഉണ്ടാവുക അങ്ങനത്തെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് പോയിൻ്റ് ത്രീ ലിമിറ്റാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഡബ്ല്യു എച്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് എം ജി പർ ലിറ്ററിൽ കൂടിയാൽ മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങൾ അയണുണ്ടാക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അയൺ എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്ത അയൺ ഒരു ഹസാടസ്സായ അല്ലെങ്കിൽ ഒരു അപകടകരമായ ഒരു മിനറൽ ആണെങ്കിൽ എല്ലാവരും ധരിച്ചിരിക്കുന്നത് അല്ല അയൺ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറൽ തന്നെയാണ് നമ്മൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ പച്ചക്കറികളിലും മത്സ്യങ്ങളിലും ഒപ്പം തന്നെ ഫ്രൂട്ട്സിലും അയൺ അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിളിൽ അടങ്ങിയിട്ടുള്ള അളവ് പത്ത് മുതൽ അമ്പത് എം ജി പെർ കെ ജിയും അയൺ എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് എം ജി പെർ കെ ജി ഫ്രൂട്ട്സിലെ അയണ്ട അളവ് ഒന്ന് മുതൽ പത്ത് എം ജി പെർ കെ ജിയുമായിട്ടാണ് അടങ്ങിയിട്ടുള്ളത് അതായത് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സില് പല അളവിലാണ് അതായത് പല മീറ്റിലും വ്യത്യാസമുണ്ട് അതാണ് വൺ ടു ഫിഫ്റ്റി എം ജി പെർ കെ ജി എന്നൊക്കെ പറയണത് അപ്പോൾ അതിൻ്റെ അർത്ഥം എത്രയുള്ളൂ അയൺ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് ഒരു ദിവസം നമുക്ക് പത്ത് മുതൽ അമ്പത് വരെ എം ജി പെർ എം ജി മില്ലിഗ്രാം അയൺ ഉപയോഗിക്കണം അത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന് അതല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അയൺ വലിയൊരു അയൺ ഒരു അപകടം സൃഷ്ടിക്കുന്ന ഒരു മിറൽ കൺസെപ്റ്റ് വേണ്ട നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് അയൺ നമുക്ക് അയൺ പോയിൻ്റ് ത്രീ എന്ന ലിമിറ്റ് വഴിച്ചു പ്രധാന കാരണം നമുക്ക് മറ്റ് ഭക്ഷണം അയൺ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് പോയിൻറ്റ് ത്രീ കിട്ടിയാലും മതി എന്നുള്ള കൺസെപ്റ്റാണ് പക്ഷേ പോയിന്റ് ത്രീ എന്നുള്ളത് പോയിൻറ്റ് ഫൈവ് ആയാൽ വലിയൊരു ആരോഗ്യ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാക്കില്ല ചിലപ്പോൾ ചെറിയ കളർ ചേഞ്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എത്രത്തോളം അയണാണ് നമ്മുടെ ശരീരത്തിന് ഹസാ അപകടം ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് ടു എം ജി പർ ലിറ്ററിൽ കൂടിയ വെള്ളം ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വലിയ തോതിലുള്ള അയേൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ചെറിയ പോയിൻറ്റ് സിക്സ് പോയിന്റ് സെവനായ ചിലപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ സ്മെല്ല് ഉണ്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളണ്ട് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അയേൻ്റെ പ്രശ്നം അയ വാ ഡ്രിങ്കിങ് വാട്ടർ അയൻ പ്രശ്നമായി എന്തൊക്കെ കാണുന്ന നമ്മൾ ഗൂഗിളിൽ അടിച്ചിരിക്കുക നമ്മൾ ഹാർട്ട് പോവും ലിവർ പോവും കിഡ്നി പോവും അല്ലെങ്കിൽ വയറിളക്കം വോമിറ്റിങ് അങ്ങനെ പല രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കാര്യാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഗൂഗിളിൽ അവസാനം എല്ലാം വലിയൊരു രോഗത്തിലേക്കാണ് നിൽക്കുക അപ്പോൾ അതൊക്കെ അതിൻ്റെ അളവ് ഹൈ ആണ് അതായത് ടു എം ജി പെർ ലിറ്ററിൽ കൂടിയാലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഏവറേജ് കേരളത്തിലെ ടു എം ജിക്ക് മുകളിൽ ഇടയ്ക്ക് കാണാറുണ്ട് എല്ലായിടത്തും കാണാറില്ല പക്ഷേ വളരെ വിരളായിട്ട് ഞാൻ കാണാറുള്ളൂ നമുക്ക് നമുക്ക് ഒരു പോയിൻറ്റ് ഫൈവ് ആയാൽ തന്നെ നമ്മളതൊരു ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അയറിൻ്റെ കൂടുതൽ കുറച്ച് കൂടിയുണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാക്കും പിന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാക്കും ഒരു പൊട്ട മണം ഉണ്ടാക്കും ഇരുമ്പിൻ്റെ മണമുണ്ടാക്കും ഇരുമ്പിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മീത് ഒരു ഓയിലി ടെക്സ്ചർ ഒരു ഓയിലിൻ്റെ പാട അനുഭവപ്പെടും അത് വെള്ളത്തിൽ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച പോലെ തന്ന അപ്പോൾ അടുത്ത വീട്ടിൽ ആരെങ്കിലും ഇത് കൊണ്ട് നമ്മുടെ വീട്ടിൽ പെട്രോൾ ഒഴിച്ചോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നത് അങ്ങനെയല്ല അയണിൻ്റെ കണ്ടന്റ് കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് അയണാണ് അതങ്ങനെ തീരുമാനിക്കരുത് എപ്പോഴും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ലബോറട്ടറിനെ സമീപിച്ച് വെള്ളം ആധികാരികമായി പരിശോധിച്ചിട്ട് വേണം തീരുമാനങ്ങളിലേക്ക് എത്താം പിന്നെ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളിൽ ഇപ്പോൾ ഇത്തരത്തിൽ വൈറ്റ് ഡ്രസ്സുകളിലൊക്കെ അയൻ ഡിസ്കളർ കളറ് അതായത് മഞ്ഞ കളർ കയറി വരും അയേണ്ട ഒരു യെല്ലോയിഷ് കളർ കയറി വരും അയേണ്ട അളവ് ഒത്തിരി കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ സ്കിൻ അലർജി ഉണ്ടാക്കും സ്കിന്നിൻ്റെ ചൊറിച്ചിലുണ്ടാക്കും ഹെയർ ഫാളിങ്സ് മുടി മുടികൊഴിച്ചിലുണ്ടാക്കും ഇതൊക്കെയാണ് അയൺ കൂടിയാൽ ചെറിയ രീതിയിൽ കൂടിയാൽ ഉണ്ടാക്കുന്ന പ്രശ്നം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് പക്ഷെ ടു എം ജി പെർ Literal, kurial, मात्रा कूड़िया വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഒരു പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഓടിപ്പോയി ഫിൽറ്റർ ഒന്നും നോക്കേണ്ട കാര്യമില്ല എങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ എണ്ണ റിമൂവ് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം കൺസൾട്ടൻസി നമ്പർ ഉണ്ട് കൺസൾട്ടൻസി നമ്പറിൽ വാട്ടർ എന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അയാളിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റ് അയാളുടെ വിശേഷങ്ങളും ടെസ്റ്റ് ചെയ്യണതും അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിനൊക്കെ വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ നിർത്താണ് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്